നമസ്കാരം മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിത കാലഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ ജനനം എന്ന് പറയുന്നത് സൂര്യദിശയിലാണ് സൂര്യദശ ആറ് വർഷമാണ് അതുകൊണ്ട് നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ട് പൊതുവായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മൂന്ന് വർഷം എടുക്കാം നമ്മുടെ ജാതകത്തിലെ ജനിച്ച സമയമനുസരിച്ച് ഈ മൂന്ന് വർഷമെന്നുള്ളത് കൂടിയും കുറഞ്ഞും മാറ്റം വരും അത് ഞാൻ മുന്നിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സൂര്യദിശാകാലം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമായ സമയമാണ് കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയം അതുകൊണ്ട് ബാ അസുഖങ്ങളുണ്ടാകും ബാലാരിഷ്ടതയുള്ള സമയമാണ് വളരെ നിർബന്ധ ബുദ്ധിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് കുട്ടി വളരെ സൂക്ഷിക്കാനുള്ളതാണ് അത് കട്ടിലിൽ നിന്നൊക്കെ നിലത്തി വീഴാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട സമയമാണ് ഈ മൂന്ന് വയസ്സിനുള്ളിൽ കുഞ്ഞിൻ്റെ ആഭരണങ്ങൾ ഏതെങ്കിലും തസ്ക്കരശല്യം മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് മോഷണം പോയില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമുക്ക് ഉദാഹരണം പെൺകുട്ടികളാണെങ്കിൽ കമ്മലിൻ്റെ ഒരു കുടുക്ക് എന്താ തറ വീണ് പോയാലും നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും നഷ്ടപ്പെട്ട് കളഞ്ഞു പോകാനുള്ള സാധ്യത അതൊക്കെ ഉള്ള സമയമാണ് അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി വളരെ സൂക്ഷിച്ച് കുഞ്ഞിനെ വളരെ നിർബന്ധ ബുദ്ധിയെ കാണിക്കുമ്പോൾ അതിനു വഴക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് അത് മറ്റുള്ളവർക്ക് അച്ഛനും അമ്മയ്ക്കും കുറച്ച് സ്വസ്ഥതക്കുറവ് ഈ കുഞ്ഞിൻ്റെ ഈ ജനനത്തിൽ ഉണ്ടാകാനുള്ള സമയമാണ് അടുത്ത മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ് വളരെ നല്ല സമയമാണ് ചന്ദ്രദശാകാലം ബാല്യമായതുകൊണ്ട് ഈ കുട്ടിക്കുണ്ടാകുന്ന ഈ ഭാഗ്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്കാവും എല്ലാം ഗുണം കിട്ടുക എല്ലാ കാര്യത്തിലും വിജയമാണ് അതുപോലെ തന്നെ ഭൂമി ഉണ്ടാവും പുതിയ ഭൂമി ഉണ്ടാവും വിദ്യാലാഭം കുഞ്ഞിന് വിദ്യാ പുരോഗതി വീടിനാങ്ങി ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുന്നിൽ പതിമൂന്ന് വയസ്സിനുള്ളിൽ തീർച്ചയായും വീട് വച്ചിരിക്കും ഒരു മാറ്റമില്ല അതുപോലെ തന്നെ നമ്മുടെ അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ നമ്മളുമായിട്ട് എന്തെങ്കിലും വഴക്കോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിണങ്ങിപ്പോയോ മാറിപ്പോവോ ചെയ്ത ബന്ധുക്കളൊക്കെ നമ്മളുമായിട്ട് വീണ്ടും അടുത്തു വരും അടുക്കാനുള്ള അതിനൊക്കെയുള്ള യോഗമുണ്ട് നാൽക്കാലികളുടെ ഗുണമുണ്ട് കൃഷിയിൽ നിന്ന് ലാഭം ഇതൊക്കെ ഉണ്ടാകും പിന്നെ ഉദ്യോഗലാഭം അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉദ്യോഗം അച്ഛനും അമ്മയ്ക്കും തന്നെയും ഉദ്യോഗം കിട്ടാനുള്ള ഭാഗ്യം പിന്നെ കുടുംബത്തിനും വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ ഭാഗ്യം കുട്ടിക്കും ഭാഗ്യം എല്ലാം ഉള്ള നല്ല സുന്ദരമായ ഒരു സമയമാണ് ഈ പിന്നെ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും ഈ ഇതിലുള്ളവർക്ക് നക്ഷത്രമാണെങ്കിൽ മനുഷ്യഗണമാണ് അതുകൊണ്ട് അവർക്ക് സന്തോഷം ഭയങ്കര സന്തോഷമാണ് കലാവാസന പാട്ട് ഡാൻസ് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാരാണെങ്കിൽ കുറച്ച് മടിയന്മാരാണ് എന്ത് കാര്യത്തിനും അവർ നമ്മൾ അവരെ നിർബന്ധിക്കണം എങ്കിൽ മാത്രമേ അവരത് ചെയ്യുള്ളൂ അല്ലാതെ അറിഞ്ഞിട്ട് ഒന്നും ചെയ്യത്തില്ല കുഞ്ഞുങ്ങളായിരിക്കുന്നില്ലേ ഇപ്പോൾ പഠിക്കാനാണെങ്കിലും അവനെ നിർബന്ധിച്ച് ഉന്തി തള്ളി നമ്മളൊന്നും നല്ലൊരു ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ പിന്നെ സ്പീഡായിട്ട് പഠിച്ചോളും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണ് ഈ നക്ഷത്ര ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അലസദ അത് അലസതയും മടിയും കൊണ്ട് സംഭവിക്കുന്നതാണ് ഒന്ന് തള്ളിക്കൊടുക്കുകയാണെങ്കിൽ അവർ ഈ മറ്റുള്ള മറ്റേ നല്ല നക്ഷത്രക്കാരെക്കാളും മുന്നിട്ടിൽ വിജയത്തിൽ എത്തുന്ന എത്താൻ സാധ്യതയുള്ളത് ഉത്രാടനക്ഷത്രക്കാരാണ് പക്ഷേ മടി പിടിച്ചിരിക്കും അവരെപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം പുഷ് ചെയ്ത് അവരിങ്ങനെ ചാർജ് ആക്കി ആക്കിയെടുക്കുമ്പോൾ അവരത് ആക്റ്റീവായിട്ട് നിന്ന് എല്ലാം ചെയ്തുകൊള്ളും അത് അതുകൊണ്ട് അവരെയും പാട്ട് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് അതിലതിൻ്റെ ആത്മാർത്ഥമായിട്ട് അവരത് പഠിക്കുകയും ചെയ്യും അതിൽ അവർക്ക് ഉന്നത വിജയം അതിനകത്ത് കിട്ടാനും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഈ കാലഘട്ടങ്ങളിൽ ഉന്നത വിജയം കിട്ടാനുള്ള സമയമാണ് അതുകൊണ്ട് ഏറ്റവും ഒരു വളരെ നല്ല സമയമാണ് ഈ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊള്ളാം അതുപോലെ തന്നെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള ഏഴ് വർഷം എന്ന് പറയുന്നത് ചൊവ്വദശാകാലമാണ് ഈ സമയത്ത് ശത്രുക്കൾ അലസത ദോഷം പ്രായമാണ് പ്രത്യേകിച്ച് അവർക്ക് ഓരോ നിർബന്ധങ്ങളും വാശികളുമൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുണ്ടാവും അത് നമ്മൾ അച്ഛനും അമ്മയും സമ്മതിക്കാതെ വരുമ്പോൾ ഇവർക്ക് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുട്ടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സമയം ഈ ഈ കാലഘട്ടമാണ് Uh, teenagers only. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഇവർ ഒരുപാട് ആദ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമെങ്കിൽ ഈ ഒരു കാലഘട്ടമൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ അലസതയും മടിയും മന്ദതയൊക്കെ ആയിരിക്കും പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ വഴക്ക് വെക്കാൻ ഇതൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഗുരുജനങ്ങളുടെ അപ്രീതിക്ക് ഇവർ പാത്രീഭവിക്കാൻ കാരണമുണ്ട് ഇതുപോലെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇവരിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതുമല്ല ഇവർക്ക് നമ്മളുടെ വിരോധത്തിനും എല്ലാം ഉള്ള സമയമാണ് പ്രത്യേകിച്ച് ഇവർ ഈ സമയം ഈ സമയം എന്ന് പറയുന്നത് കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഉള്ള ചിന്താഗതികളൊക്കെ ഒരു സമയമാണ് അപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പറയുകയും അവർ നമ്മൾ സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ അവർ നിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ ചൊവ്വദശാകാലം ഈ ചൊവ്വദശാകാലത്തിന് പരിഹാരം ശത്രുക്കൾ വളരെയധികം ഒരു സമയമാണ് അതിൻ്റെ പരിഹാരമായിട്ട് ദേവി ശത്രുനാശത്തിന് വേണ്ടി ദേവി പ്രാർത്ഥന കൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കുഞ്ഞിനെ കുഞ്ഞിനെ ഭദ്ര എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിക്കണം അടുത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റു ായിരുന്നാലും മതിയാവും ദേവീക്ഷേത്ര ദർശനം കുഞ്ഞിനെ ചെയ്യിപ്പിക്കുന്നതും നല്ലതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുഞ്ഞിനെ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആർക്കും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ പോകാം ഒരു മാസത്തിലൊരു ചൊവ്വാഴ്ച കിടന്ന് കുഞ്ഞിൻ്റെ പേരിന് അവിടെ നമ്മൾ തെറ്റിപ്പൂ വാങ്ങി അവിടെ കൊടുത്തിട്ട് ശത്രു സംഹാരാർച്ചന ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ് തെറ്റിപ്പൂവിൽ തന്നെ ചുമന്ന പുഷ്പമായ തെറ്റിപ്പൂ ചുമന്ന പൂല് ഇതിൽ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം കുങ്കുമാർച്ചനയോ ശത്രു സംഹാരർച്ചനയോ കുങ്കുമാണെങ്കിൽ ഓരോ ൂവീതം കുങ്കുമത്തിൽ മുക്കി അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ശാന്തി അത് ചെയ്തു തരും കുങ്കുമാർച്ചന അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ശത്രുദോഷം മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമായ പൂജയാണ് കുങ്കുമാർച്ചന അതുകൊണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഈ സമയം ഈ കാലഘട്ടത്തിലുള്ള ശത്രുദോഷം മാറിക്കിട്ടും അതുപോലെ തന്നെ വിജയം അവന് ചെയ്യും കുടുംബത്തിലും വഴക്ക് ഈ കുട്ടി കുട്ടിയുടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ട് അച്ഛനും അമ്മയും തമ്മിൽ അതായത് അമ്മ ചിലപ്പോൾ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അച്ഛൻ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഒരു അടുത്തയാൾ പിണങ്ങുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ കുഞ്ഞിൻ്റെ കാരണം വീട്ടിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദേവീപ്രീതി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അടുത്ത് വരുന്ന ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള പതിനെട്ട് വർഷക്കാലം എന്ന് പറയുന്നത് രാഹുദശാകാലമാണ് രാഹുവിൻ്റെ ആ തുടക്കത്തിലെ മൂന്ന് വർഷവും അവസാനത്തെ മൂന്ന് വർഷവും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഞാൻ മറ്റൊരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിക്കാനുള്ള ഒരു സമയമാണ് ഈ സമയത്ത് വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം ശത്രുദോഷം അതുപോലെ തന്നെ തസ്കര ശല്യം നമ്മുടെ വീട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കള്ളന്മാർ കൊണ്ടുപോകും നമ്മൾ ചൂഷണം ചെയ്യും ആൾക്കാർ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ഓപ്പറേഷൻ ആയുധം കൊണ്ട് മുറിവുണ്ടാകുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ യുദ്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ഓപ്പറേഷനെങ്കിലും ഈ കാലഘട്ടത്തിൽ ഈ പതിനെട്ട് വർഷത്തിനകത്ത് ഒരു ഓപ്പറേഷനെങ്കിലും നമുക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പോലീസ് കേസ് ഉണ്ടാവും ഒരു സംശയവും വേണ്ട ഒരു ജാമ്യം പറയാനൊരു പോലീസ് സ്റ്റേഷനിലെങ്കിലും കയറാനുള്ള ഒരു സമയവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യം തൊലിപ്പുറത്ത് അസുഖങ്ങൾ വരാനുള്ള സാധ്യത തൊലിപ്പുറത്ത് അസുഖം വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും രാഹു സ്ഥാനമായിട്ടുള്ള എട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട തുലിപ്പുറത്ത് തീർച്ചയായിട്ടും അസുഖം വരും കുഷ്ഠം വരും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് പക്ഷേ കുഷ്ഠം വന്നില്ലെന്നുണ്ടെങ്കിൽ തുലിപ്പുറത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ഒരു സമയമാണ് ഈ രാഹുദിശാകാലം തീർച്ചയായിട്ടും രാഹുദിശാ പ്രീ കാലഘട്ടത്തിലുള്ള ഈ ദോഷങ്ങൾക്കെല്ലാം മാറുന്നതിന് വേണ്ടി നാഗപ്രീതി വരുത്തുന്നത് വളരെ നല്ല കാര്യമാണ് നാഗപ്രീതി തീർച്ചയായും ചെയ്യണം ചെയ്യുമ്പോൾ ഈ നമുക്ക് ഉണ്ടാവാൻ നമ്മൾ മു ഉണ്ടാകുമെന്ന് പറയുന്ന ഈ ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ മാറ്റം കിട്ടും പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ നാഗർക്ക് ആയില് എന്തോറും എന്തെങ്കിലും കൊടുക്കുക മാസത്തിൽ വർഷത്തിലൊരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുക ഇതൊക്കെ ചെയ്യണം രാഹു ഏഴ് എട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും അനിഷ്ട സ്ഥാനം എന്ന് പറയുന്നത് എട്ടാണ് ഈ രാഹു ആറിലും എട്ടിലും പന്ത്രണ്ടിൽ നിന്നാലും കുഴപ്പമാണ് എട്ടിലെ എട്ടാണെന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് എട്ടെന്ന് പറയുന്നത് എട്ടിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവന് ആയുർബലം കുറവായിരിക്കും അതുപോലെ തന്നെ അപവാദം കേൾക്കും തീർച്ചയായിട്ടും ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഒരു പേരുദോഷം ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ടോ സ്ത്രീ പുരുഷൻ സ്ത്രീകളാണെങ്കിലും പുരുഷനുമായിട്ടോ പുരുഷനാണെങ്കിലും സ്ത്രീകളായിട്ടോ എന്തായിരുന്നാലും ഒരു അപവാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കാലിന് ചെറിയ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും കാല് അതുകൊണ്ട് മുറിവായിരുന്നാലും മതി അതുകൊണ്ട് വളരെ അത് സൂക്ഷിക്കാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് രാഹുദശാകാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ സൂക്ഷിക്കാനുള്ള ഈ നക്ഷത്രക്കാർ ഇവർക്കും നല്ല ഏത് നക്ഷത്രമായിരുന്നു രാഹു ദശാകാലം എന്ന് പറയുന്നത് സൂക്ഷിക്കാനുള്ള സമയമാണ് അതേസമയം നമ്മുടെ ജാതകത്തിൽ രാഹു നിൽക്കുന്നതനുസരിച്ച് മാറ്റം വരെ മൂന്നിലും ഒൻപതിലും പതിനൊന്നിലുമൊക്കെ രാഹു നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മഹാഭാഗ്യങ്ങളൊക്കെയാണ് വീട് വസ്തു വസ്തു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് വളരെ ശ്രേയസ്സിലെത്തും അതുപോലെ തന്നെ പുതു പുതി സ്വന്തമായിട്ട് ഗ്രഹമുണ്ടാകും ബിസിനസ്സിൽ വിജയം ഇതൊക്കെ രാഹു ദശാകാലത്ത് നമുക്ക് അപ്പോഴുണ്ടാകുന്ന സമയങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ വ്യാഴദശാകാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ശ്രേഷ്ഠമായ സമയമാണ് മുപ്പത്തിയെട്ട് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വ്യാഴദശാകാലം വ്യാഴദശാകാലം വളരെ സമഭാഗ്യങ്ങളും സമ്പത്തുക്കളും എല്ലാം കൊണ്ടുതരും അവാർഡുകളൊക്കെ കിട്ടും നമുക്ക് നല്ല പേരായിരിക്കും ധാരാളം പണമുണ്ടാകും പുതിയ വീട് വേർ വേറെ പുതിയതായിട്ട് നമുക്കൊരു വീട് ഓൾറെഡി ഉണ്ടെങ്കിലും നമുക്ക് വേറും പുതിയ വീടുകൾ ഉണ്ടാകാനുള്ള ഭാഗ്യം ഇതെല്ലാം നമുക്ക് കൊണ്ടുതരുന്നത് വ്യാഴദശാകാലമാണ് വ്യാഴദശാകാലത്ത് ഭക്തി ഈശ്വര ഭജനം നല്ല കൂടുതലായിരിക്കും ും ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വ്യാഴം എന്ന് പറയുന്നത് ഈശ്വരാധീനം ജ്യോതിഷം അനുസരിച്ച് ഈശ്വരാധീനം നോക്കുന്നത് തന്നെ വ്യാഴത്തിലാണ് അപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കേമപ്പെട്ട ഒരു സമയമാണ് മഹാഭാഗ്യങ്ങളൊക്കെ കൊണ്ടുതരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശാകാലം എന്ന് പറയുന്നത് പിന്നെ അൻപത്തിനാല് വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള സമയം അതായത് പത്തൊൻപത് വർഷക്കാലം എന്ന് പറയുന്നത് ശനിദിശയാണ് ഈ കാലം എന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാലമല്ല പിന്നെ ജാതകത്തിൽ ശനി ഇഷ്ടസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും നല്ല ഉണ്ടാകും പൊതുവിൽ പറയുകയാണെങ്കിൽ മൂന്ന് വർഷം ശനിയുടെ അപഹാരം ശനിയിൽ ശനി എന്ന് പറയുന്നത് മൂന്ന് വർഷം ആദ്യത്തെ മൂന്ന് വർഷക്കാലമാണ് ഈ മൂന്ന് വർഷക്കാലം എന്ന് പറയുന്നത് അത്ര നല്ല സമയമല്ല ശത്രുക്കളുണ്ടാകും അസുഖങ്ങളുണ്ടാകും പിണക്കങ്ങളൊക്കെ ഉണ്ടാകും കാലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അസുഖങ്ങൾ കാലിന് വേദന അല്ലെങ്കിൽ കാലിൽ നീര് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ ശനി ദശാകാലം ശനിദശാകാലം എന്ന് പറയുന്നത് കുടുംബം ആയുസ് ദുഃഖം ദുരിതം എന്നിവയുടെ എല്ലാം കാരകൻ ശനിയാണ് അതുകൊണ്ട് പിന്നെ കുംഭം മകരം ദുലാൻ രാശികളിലൊഴിച്ച് ബാക്കി എവിടെ ശനി നിന്നിരുന്നാലും അത് അതിൻ്റേതായ അതിൻ്റെ പവർ അതിൻ്റെ ദോഷമാണ് അഴുക്ക അഴുക്കതാണ് അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ധനുവിലും മിന്നത്തിലും നിന്ന് നിൽക്കുകയാണെങ്കിലും ശനി ദോഷം ചെയ്യില്ല പിന്നെ ഇതൊക്കെയാണ് ശനിയുടെ പൊതുവിലുള്ള ഫലങ്ങൾ ശനി ഓരോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും നമുക്ക് ഓരോ ഓരോ ഫലങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുമ്പോൾ ഓരോ ഭാഗത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പം നമുക്ക് പോൾ നമ്മൾ ആദ്യത്തെ ഈ മൂന്ന് കാലം എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ പോൾട്രി ഫാം ഡയറി ഫാം ഇതൊക്കെ നടത്തുകയാണെങ്കിൽ നഷ്ടമുണ്ടാവും ഏജൻസി പിന്നെ ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാകും നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ നമ്മളുമായിട്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ബന്ധുക്കൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവുന്ന ഒരു പിന്നെ അപവാദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സമയവും ശനിദശക്ക് ചിലർക്കൊക്കെ സംഭവിക്കാറുണ്ട് ഈ മൂന്ന് ഈ ശനിദശക്ക് ശനി ദോഷത്തിന് നിവാരണത്തിന് വേണ്ടിയിട്ട് ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ് ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്ന നല്ലതാണ് ഐകമത്യസൂക്താർച്ചന അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യാം മഹാദേവനെ പ്രീതിപ്പെടുത്തുക മൃത്യു പൂജകൾ ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നത് ശനിദശാകാലത്ത് ആരോഗ്യത്തിനും ആയുസിനും വളരെ നല്ലതാണ് ഇതൊക്കെയാണ് പൊതുവെ ശനിയുടെ ഫലങ്ങളെന്ന് പറയുന്നത് ശനി പതിനെട്ട് വർഷം ാലും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം ആകത്തെ തുടക്കം മൂന്ന് വർഷം ശനിയിൽ ശനിയുടെ അപകാരമാണ് അത്രയും ദോഷങ്ങൾ ആകത്തെ മൂന്ന് വർഷം അനുഭവിക്കുമെങ്കിലും അത് കഴിഞ്ഞുള്ള മൂന്ന് മൂന്ന് വർഷക്കാലം എന്ന് പറയുന്നത് ബുധൻ്റെ അപകാരമാണ് അപ്പോൾ നമുക്ക് ഈ അനുഭവിച്ച ഈ മൂന്ന് വർഷത്തെ വർഷത്തനുഭവിച്ച ദോഷത്തിനെല്ലാം ഉള്ള നല്ല ഫലങ്ങൾ അപ്പോൾ അതിനുള്ള ഫലങ്ങളിൻ്റെ അനുഭവിച്ച ദോഷത്തിൻ്റെ ഫലങ്ങളൊക്കെ മാറി നല്ല സമയം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും വരുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കേതുവിൻ്റെതാണ് അപ്പം അപഹാരമാണ് അപ്പോഴും കുറച്ച് ദോഷം ഉണ്ടാകും എന്തായിരുന്നാലും പൊതുവിൽ പറയുകയാണെങ്കിൽ കാലം എന്ന് പറയുന്നത് ഈശ്വര ഭജനവും മൃത്യുജയ പൂജകളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ സമയത്തുള്ള ദോഷങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കടുത്ത ദോഷം മാറി അതിനു ഒരു പരിധിവരെ ഒരയവ് കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്രയൊക്കെയാണ് പൊതുവില് ഈ ഭര ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും കാർത്തികോത്ര ഉത്രാടനക്ഷത്രക്കാരുടെ പൊതുവിലുള്ള ജീവിത പല കാലഘട്ടങ്ങളിൽ ഉള്ള ഫലങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുകയും വേണം